ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബസിഡ് മാനിയാക് ചാനൽ. അപ്പം കൊണ്ടോടി ബോഡി ബിൽഡേഴ്സിൽ പണിതെടുത്ത ആദ്യ കൊണ്ടോടി ടൂറിസ്റ്റ് ബസ്സാണല്ലോ സെറ ഹോളിഡേയ്സ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ആ ബസ്സിൻ്റെ ഒരു മോഡ്, ടീം കിങ്സ്വേ എന്നും പറഞ്ഞൊരു പുതിയ മോഡ് മേക്കിംഗ് ടീം നമ്മുടെ ബസ്സിഡിൽ കളിക്കാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്, റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ കൊണ്ടോടി ടൂറിസ്റ്റ് ബസ്സിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടിപൊളി ബിൽഡ് ക്വാളിറ്റിയും ഫിനിഷിങ്ങും എല്ലാം തന്നെ ഈ മോഡിനുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഓക്കെ, പ്രകാശ് ബോഡി ബിൽഡേഴ്സിൻ്റെ ബസ്സുകളുടെ കൊമ്പുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കൊണ്ടോടിയുടെ ഫ്രണ്ടിലത്തെ കൊമ്പ്. അപ്പം കൊണ്ടോടിയുടെ അതേ രീതിയിലുള്ള കൊമ്പും കാര്യങ്ങളാണ് ഈ മോഡിനും വരുന്നത്. അപ്പോൾ രണ്ട് അനിമേഷൻ കീസ് വരുന്നുണ്ട്. ഫസ്റ്റ് അനിമേഷൻ കീ നമ്മുടെ സൈഡിലെയും ബാക്കിലെയും ലഗേജ് ബോക്സ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണ്ടിയുള്ളതാണ് ഫസ്റ്റ് അനിമേഷൻ കീ. പിന്നെ സെക്കൻഡ് അനിമേഷൻ കീ വരുന്നത് നമ്മുടെ എഞ്ചിൻ കവർ, എഞ്ചിൻ കവർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഉള്ളതാണ്. പിന്നെ നമ്മുടെ ഡ്രൈവർ ക്യാബിനകത്ത് റെഡ് കവറിങ് ആണ്, ഫുൾ എക്സ്ട്രാ അഡീഷണൽ വർക്കൊന്നും വരുന്നില്ല. പിന്നെ കുഷൻ സീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അടിപൊളി കുഷൻ സീറ്റും പിന്നെ കർട്ടണും സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെയാണ് ഇൻറ്റീരിയർ ചെയ്തേക്കുന്നത്. നല്ല ഫിനിഷിങ്ങോടെ തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ബാസ് ട്യൂബും കറങ്ങുന്ന ലൈറ്റും ബാക്കിൽ പിന്നെ രണ്ട് എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് ക്യാബിൻ വ്യൂ. കൺട്രോൾസും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെ ഒരു ജി പി എസ് വരുന്നുണ്ട്. ജി പി എസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന ടൂറിസ്റ്റ് ബസ്സുകളിലെ പോലത്തെ ജി പി എസും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവരുടെ ചാനൽ, യൂട്യൂബ് ചാനലിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ബ്രേക്കിംഗ് നോക്കാം. അപ്പം നല്ല രീതിയിൽ തന്നെയുള്ള ബ്രേക്കിംഗ് ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് വണ്ടിയുടെ ഡോർ ഓപ്പണിംഗ് നോക്കാം. ഇതുപോലെ വെളിയിലോട്ട് സ്ലൈഡാവുന്ന രീതിയിലുള്ള ഡോർസ് ആണ് വരുന്നത്. വൈപ്പറും കാര്യങ്ങളൊക്കെ വർക്കിംഗ് കണ്ടീഷനിലാണ്. പക്ഷേ നമ്മൾ വെളിയിൽ നിന്ന് നോക്കിയാലും അകത്തു നിന്ന് നോക്കിയാലും ഒക്കെ തന്നെ ഗ്ലാസ്സിലെ വെള്ളത്തുള്ളികൾ വീഴത്തില്ല. അപ്പം ചില മോഡ്സിലൊക്കെ അങ്ങനെയാണ്, ഗ്ലാസ്സിൽ വെള്ളത്തുള്ളികൾ വീഴാറില്ല. പക്ഷേ ഒരു റിയാലിറ്റിക്ക് നമുക്ക് വൈപ്പർ ഇട്ട് ഓടിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ നൈറ്റ് വ്യൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും വണ്ടിയിൽ എൽ ഇ ഡി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നമ്മൾ ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്യാൻ പോവാണ്. അപ്പം വണ്ടിയുടെ വെളിയിൽ വലിയ രീതിയിലുള്ള എൽ ഇ ഡി വർക്കും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പക്ഷേ അകത്ത് ചെറിയ എൽ ഇ ഡി വർക്ക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഡ്രൈവർ ക്യാബിനിൽ രണ്ട് സ്പീക്കറും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അകത്തോട്ട് കയറി നോക്കാം. അപ്പം നമ്മുടെ വണ്ടിയുടെ അകത്താണ് എൽ ഇ ഡി വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. വലുതായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള എൽ ഇ ഡി വർക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ് എല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ലൈറ്റ് ഇടാൻ പോവുകയാണ്. ഇപ്പം ഡിം ഇട്ടു, ഇപ്പം ബ്രൈറ്റ് ഇട്ടു. അപ്പം ഡിം ഇട്ടപ്പോഴും ബ്രൈറ്റ് ഇട്ടപ്പോഴൊക്കെ തന്നെ നല്ല രീതിയിലുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊണ്ടോടി ബസ്സിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ടീം കിങ്സ്വേയുടെ ഭാഗത്ത് നിന്നും ഇനിയും മോഡ്സ് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ പറ്റുമെങ്കിൽ എൻ്റെ ഈ ചെറിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. പുതിയ വീഡിയോസുമായിട്ട് ഞാൻ ഇനി എത്തുന്നതായിരിക്കും. സോ ഗൈസ്, ടിൽ ദെൻ, ബൈ ബൈ.